ചെടിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാന്നാണ് ആളുകളുടെ ഒരു, അതല്ല വേണ്ടത്, അതിന് വെള്ളം കുറവ് മതി, കാരണം വെയിൽ അടിക്കുന്നില്ലല്ലോ അധികം ചെടികൾ. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൊടുപുഴയ്ക്കടുത്തുള്ള വള്ളമറ്റത്തെ ഡീസ് അഗ്രോഫാംസിലാണ്. നമ്മൾ വീട്ടുമുറ്റം മനോഹരമാക്കുന്നതോടൊപ്പം തന്നെ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാനുള്ള ഒരുപാട് പ്ലാന്റ് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ കഴിയും. ശ്രീമതി ദീപ, നമസ്കാരം. എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? ഇവിടെ താഴെ പച്ചക്കറികളെ കാണുന്നുണ്ടോ? പച്ചക്കറികളുണ്ട്, ടൊമാറ്റോ, മുളകുകള്, പിന്നെ ബ്രിഞ്ചോൾ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലേക്ക് കടക്കാം. ജെറിബ്രയൊക്കെ കുറച്ച് സെമി ഇൻഡോർ ആണ്, നമുക്ക് ഈ എറയത്തൊക്കെ വെക്കാം, കുറച്ച് വെയില് കിട്ടുന്ന പോലെയൊക്കെ വെക്കാം. മുറിക്കകത്തും വെക്കാവുന്ന ഇനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ മുറിക്കകത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇവിടെ ഹാങ്ങിങ് ഒക്കെ എല്ലാം നമുക്ക് വരാന്തയിലൊക്കെ വെക്കാവുന്ന ടൈപ്പാണ്. വരാന്തയിലും പുറത്തും നമ്മുടെ ഫ്രണ്ടില് കയറുന്ന അവിടെ വീടിന്റെ വാതിക്കലൊക്കെ വെക്കാൻ പറ്റുന്ന. ഇതൊക്കെ എന്ത് വില വരുന്ന? ഇതൊരു 350 വരും. ഇത് ഇതിനിപ്പോ ഒന്നും ചെയ്യാനല്ല, ഇതിനകത്ത് നമ്മള് പോട്ടിംഗ് മിക്സ് ഇട്ടുണ്ട്, അതിന്റെ കൂട്ടത്തില് പ്ലാന്റ് ചെയ്ത്. ഈ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു 6 മാസമായി. ഈ വൈറ്റ്, ഈ മാർബിൾ ടൈപ്പ് പോത്തോസ് കുറച്ച് പതുക്കെ വളരുന്നതാണ്. ഒരു 6 മാസം പ്രായമുള്ള ചെടിയാണ് ഇത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിന്റെ അതിവിപുലമായൊരു ശേഖരമാണ് ഡീസ് അഗ്രോ ഫാംസിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ചട്ടി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. ചട്ടി ഉൾപ്പെടെ ഇത് കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അതിനൊക്കെ എന്ത് വില വരും? ഇതിന് കുറച്ച് വില വരും, ഇതിന് 650. ഇത് കോൺക്രീറ്റ് ആണ്, ഇത് കോൺക്രീറ്റ് ആണ്, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ്, വലിയ വിലയൊന്നും വരില്ല. 250, 300 മാത്രമല്ല, വളരെ മനോഹരമായ ഷേപ്പുകളിലുള്ള അതാണ് ഇതിന്റെ ഈ സെറാമിക് പോട്സിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇത് കണ്ടില്ലേ, ഷൂ ആണ്. പിന്നെ നമ്മള് കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കുന്നുണ്ട്. ഇതെല്ലാം ആ ടൈപ്പാണ് അല്ലേ? ആ പാത്രങ്ങളിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ്. കുറച്ചുകൂടിയിട്ട് വലിപ്പമുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഇത്. ഇതിപ്പോ നമ്മള് കുറച്ചെണ്ണം ആളുകൾക്ക് വരുമ്പോ മനസ്സിലാവാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? കുറച്ച് അത് നമ്മൾ ഈ ഇൻഡോറിലേക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വലിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ആ ടൈപ്പ് കുറച്ച് ചട്ടികൾ വെച്ചേക്കുന്നതാണ്. വീണ്ടും ഇൻഡോർ പ്ലാന്റ്സിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിയല്ലേ? അപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്താറുണ്ടല്ലേ? നമ്മള് ഇങ്ങനെ അയച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഡെലിക്കറ്റ് ആണ് സാധനങ്ങൾ, അപ്പൊ കൊറിയർ നമ്മള് അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, എല്ലാവരുടെ അടുത്ത് ഇവിടെ വരികയാണ് പറയാറ്. പിന്നെ അതിന്റെ ഗ്രോത്തും കുറച്ച് സ്ലോ ആണ്, സ്ലോ ആയിരുന്നു, കാരണം വെയിൽ കിട്ടി വളരുന്ന ഒരു ചെടിയല്ലല്ലോ. മോൺസ്റ്ററാണത്, വലിയ മോൺസ്റ്റർ 2-3 ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് നമ്മളൊരു വീട്ടില് ചെയ്തു അങ്ങനെ. പിന്നെ ഇത് സെല്ലം എന്ന് പറയും, നമ്മൾ വീടുകളിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്റീരിയർ വർക്ക്സിന്റെ ആൾക്കാരായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്, നമ്മൾ തന്നെത്താനേയും ചെയ്യാറുണ്ട്. ഔട്ട്ഡോർ വർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. ഔട്ട്ഡോർ വർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇൻഡോർ നമ്മൾ ചെയ്യുന്നത് അവരുടെ കുറച്ച് പ്രിഫറൻസും, പിന്നെ നമ്മളെ കുറച്ച് നോക്കി അവരുടെയൊക്കെ ഫേണിച്ചേഴ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന ടൈപ്പ് ചെടികൾ വെച്ചു കൊടുക്കാം. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചവട്ടങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഈ ചെടികൾ എത്തിക്കഴിയുമ്പോൾ അതിന്റെ പരിപാലനം എങ്ങനെയായിരിക്കണമെന്ന് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പരിപാലനം ഏറ്റവും ആദ്യം വേണ്ടത് വെള്ളം വളരെ കുറച്ച് ഒഴിക്കുക എന്നുള്ളതാണ്. എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കും. ചെടിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക എന്നാണ് ആളുകളുടെ ഒരു, അതല്ല വേണ്ടത്, അതിന് വെള്ളം കുറവ് മതി, കാരണം വെയിൽ അടിക്കുന്നില്ലല്ലോ അധികം ചെടികൾ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും 2 ആഴ്ച കൂടുമ്പോ കുറച്ചൊരു അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോ ജനാല തുറന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്താലും മതി. അങ്ങനെ കിട്ടാത്ത ചെടികൾ ഉണ്ടാവും, കംപ്ലീറ്റ് ഇൻഡോർ വെക്കുന്ന ചെടികൾ, നല്ല വെറൈറ്റി ലൊക്കേഷനാണ്. അപ്പോൾ ഡീസ് അഗ്രോ ഫാംസിന്റെ അകത്തുള്ള കാഴ്ചയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന്റെ വളരെ വിപുലമായിട്ടുള്ളൊരു ശേഖരം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചകളാണ് ശ്രീമതി ദീപ നമ്മളെ പരിചയപ്പെടുത്തിയത്. വളരെ ചെറിയ വിലയ്ക്കുള്ള പോട്സിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് തൊട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർന്ന ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് ഇവിടെ എത്തിയാൽ തൊടുപുഴ വള്ളമറ്റത്തെ മുട്ടത്തിനടുത്തല്ലേ, അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് 2 കിലോമീറ്റർ റോഡ് സൈഡാണ്. ഇവിടെയാണ്.
ഡീസ് അഗ്രോ ഫാംസ് പ്രവർത്തിക്കുന്നത്.